കോട്ടയം ഏറ്റുമാനൂരിൽ ഏഴുപേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ സംരക്ഷണത്തിലുണ്ടായിരുന്ന നായ കഴിഞ്ഞ ദിവസം ചത്തു. ജോസി ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ജോസി, ഏഴുപേർക്ക് ഈ നായയുടെ ആക്രമണത്തിൽ കടിയേറ്റതാണ്. ഇവർക്ക് എല്ലാവർക്കും വാക്സിൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. ഇവർ നിരീക്ഷണത്തിലാണോ? എപ്പോഴാണ് ഈ നായ ചത്തത്? മധു, കഴിഞ്ഞ 28-ാം തീയതിയാണ് ഏറ്റുമാനൂർ നഗരമധ്യത്തിൽ തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളിയും വിദ്യാർത്ഥി അടക്കം ഏഴുപേർക്കാണ് കടിയേറ്റത്. എന്നാൽ ആരുടെ പരിക്ക് ഗുരുതരമല്ലായിരുന്നു. അവരെല്ലാം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി വാക്സിൻ സ്വീകരിച്ച് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. അതിനിടെയാണ് ഇന്നലെ ഈ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സംരക്ഷണയിലുണ്ടായിരുന്ന നായ ചത്തത്. നായയുടെ സ്രവ പരിശോധനാ ഫലം തിരുവല്ലയിലെ പക്ഷിമൃഗ രോഗനിർണയ കേന്ദ്രത്തിൽ നടത്തി. ആ സ്രവ പരിശോധനാ ഫലത്തിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. എന്തായാലും നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിൻ്റെ ആശങ്കയിലാണ് ഏറ്റുമാനൂർ ജനതയുള്ളത്. ആളുകളോട് പലരോടും നമ്മൾ സംസാരിച്ചപ്പോൾ അവർ ഈ നായ മറ്റ് പല വളർത്തുമൃഗങ്ങളെയൊക്കെ കടിച്ചതായുള്ള സംശയങ്ങൾ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവത്തിന് ശേഷം ഏറ്റുമാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ നായകൾക്ക് വാക്സിനേഷൻ ഉള്ള നടപടികളും തുടങ്ങിയിരുന്നു. മാധു, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളോടൊപ്പം ലാലി ജോർജ്, ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ കൂടി ചേരുകയാണ്. ശ്രീമതി ലാലി ജോർജ്, ക്ഷമിക്കണം, ശ്രീ ലാലി ജോർജ്, ഈ നായ കടിച്ച ആളുകൾക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. മാത്രമല്ല മറ്റ് മൃഗങ്ങളെയൊക്കെ ഈ നായ കടിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് പേവിഷബാധയുണ്ടാകും, അല്ലെങ്കിൽ അവർ കൂടുതൽ പേർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങളുണ്ടോ? നായ വരണ്ട് ഓടിയിട്ട് തന്നെ നമ്മള് നമ്മുടെ വെറ്റിനറി ഡോക്ടറെ വിവരം അറിയിച്ചു. അതുപോലെ തന്നെ നഗരസഭ നായയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി വന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങള് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആ വ്യക്തിനെ പറഞ്ഞു വിട്ടു. നായ ആ വ്യക്തികളെ മാത്രമേ കടിച്ചിട്ടുള്ളൂ. അപ്പം നമ്മള് കുറച്ചുപേരെ അവര് നായ കടിച്ചു, 7 പേരെ കടിച്ചു. അതിന് മുപ്പം തന്നെ നമ്മള് നായനെ പിടിച്ചു. എന്നിട്ട് നമ്മളത് കൂട്ടിലാക്കി നമ്മൾ അവിടെ ശ്രദ്ധിക്കാനായിട്ട് നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ തന്നെ അതിനുള്ള സജ്ജമാക്കിയ ഒരു സ്ഥലത്ത് വെച്ചു. 7-ാം ദിവസമാണ് നമ്മുടെ ആ നായ ചത്തത്. അപ്പൊ അതിന്റെ സിറം എടുത്ത് നമ്മൾ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ നമ്മള് അതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മള് ഈ വാക്സിൻ കൊടുക്കാനായിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയതായിരുന്നു. അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ നായ്ക്കെല്ലാം എല്ലാ വാർഡുകളിലായിട്ട് വാക്സിൻ കൊടുക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ABC പ്രോഗ്രാമിന് അതിൻ്റെതായ തുക മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? കാരണം സംസ്ഥാന വ്യാപകമായ ഹോട്ട്സ്പോട്ടുകൾ അടക്കം കൂടുന്നു, കൂടുതൽ പേവിഷബാധ നിരക്ക് വർദ്ധിക്കുന്നു. ഏറ്റുമാനൂരിലെ സാഹചര്യം എങ്ങനെയാണ്? ഏറ്റുമാനൂരിൽ ഇപ്പൊ നമ്മള് നായ്ക്കൊക്കെ ഇപ്പൊ നമ്മള് വാക്സിൻ കൊടുക്കാനായിട്ട് 3-4 പേരെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേക പരിശീലനം നേടിയ ആളും അദ്ദേഹത്തിന്റെ കീഴിലും 5-6 പേരുമായിട്ട് ദിവസവും നമ്മൾ നായ്ക്കൊക്കെ നമ്മള് വാക്സിൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മള് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് വാക്സിൻ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മള് നായ്ക്കൾക്ക് 250 രൂപ കൊടുത്ത് നമ്മള് അതിന് പേവിഷബാധയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള വാക്സിൻ കൊടുക്കാനായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ തെരുവുനായ ശല്യം കൂടുതലുള്ള ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? ഈ വാക്സിൻ കൊടുക്കുന്നത് സാധാരണ നായ്ക്കൾക്കാണല്ലോ, അല്ലാതെ ഈ അക്രമകാരികളായ നായകൾ ഒക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണോ അവിടെ? അക്രമകാരികളായതിപ്പോ നമ്മൾ എല്ലായിടത്തും നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഹോട്ടലുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയരുതെന്നും അതിന് തക്കതായ പിഴ ഈടാക്കുമെന്നും ഒക്കെ നമ്മൾ എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങൾ എല്ലാ കടകളിലും വീടുകളിലും ചെന്ന് വിവരങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വീടുകളിൽ വളർത്തുന്ന പട്ടികൾക്ക് ലൈസൻസ് എടുക്കണമെന്നും തീരുമാനം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ ലവ്ലി ജോർജ് പ്രതികരിച്ചതിന്. ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷയാണ് ലവ്ലി ജോർജ്. ഈ ഏറ്റുമാനൂർ കഴിഞ്ഞ ദിവസം 7 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സംരക്ഷണത്തിലുണ്ടായിരുന്ന നായ കഴിഞ്ഞ ദിവസം ചത്തുപോവുകയും ചെയ്തു. തുടർന്നാണ് ഈ ആശങ്കകളൊക്കെ ഉണ്ടായത്. കൂടുതൽ മൃഗങ്ങൾക്ക് കടിയേറ്റിട്ടുണ്ടോ, ഈ നിലവിലീയ നായയുടെ ആക്രമണത്തിന് ഇരയായവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പരിശോധനകൾ നടക്കുകയാണ്.